എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈയൊരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച ശേഷം കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു വെബ് പേജിൽ വന്നിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം കുറേ വിദ്യാർത്ഥികൾ ഒരേ സമയം ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു വെബ്സൈറ്റ് അവൈലബിൾ സൂൺ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടണമെന്നില്ല. കാരണം അതായത് നിരവധി വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളോട് നേരത്തെ ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോർ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികളോട് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയിട്ടുള്ള 54,079 വിദ്യാർത്ഥികളിൽ 49,671 വിദ്യാർത്ഥികൾ അവരുടെ രണ്ടാം വർഷ പരീക്ഷയുടെ മാർക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ സ്കോറും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്കും ഒക്കെ അതായത് ഈ ഒരു ക്ലോസ് 9.7.4 എന്ന പ്രകാരം സ്റ്റാൻഡേർഡൈസേഷൻ വിധേയമാക്കിയിട്ടാണ് ഈ ഒരു യോഗ്യതാ പരീക്ഷയിലെ മാർക്കിനും തുല്യ പരിഗണന നൽകിക്കൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചില വിദ്യാർത്ഥികളുടെ അപേക്ഷയിലെ അപാകതകൾ മൂലവും മറ്റ് പല കാരണങ്ങളാലും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാനും വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപേക്ഷയിലെ അപാകതകളും അതുപോലെ ഫലം തടഞ്ഞു വെക്കുന്നതിനുള്ള മറ്റ് കാരണങ്ങളും പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അതായത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിന് അർഹനാകുന്നില്ല. പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് പ്രകാരമുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ വിദ്യാർത്ഥിയും ഈയൊരു പാലിക്കേണ്ടതാണ്. അപ്പോൾ പ്രോസ്പെക്ടസിലെ ക്ലോസ് 6.2 പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതകളാണ് വിദ്യാർത്ഥികൾ നേടിയിരിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതായത് കോളേജിൽ നിന്നും ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.